നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് ആഘോഷിച്ചോ? നമ്മളിവിടെ ആറന്മുളയിലെ ഓണം വളരെ ഗംഭീരമായിരുന്നു. നമ്മൾ ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ആറന്മുളയിലെ വള്ളസദ്യയും അതേപോലെ തിരുവോണത്തോണിയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണണം. നമ്മുടെ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓണം തുടങ്ങുന്നത് വള്ളസദ്യ തുടങ്ങുമ്പോഴേ തുടങ്ങും. അതായത് ഓണ തിരുവോണത്തിന് ഏകദേശം ഒരു മാസം മുമ്പ് അല്ലേ, ഏകദേശം ഒരു മാസം ഒക്കെ മുമ്പ് മുതലേ നമുക്ക് ഓണത്തിൻ്റെ ഒരു പ്രതീതി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞതിന് ശേഷം ഉത്രട്ടാതി. ഉത്രട്ടാതി ഭയങ്കര പ്രത്യേകതയാണ് ആറന്മുളയിൽ. അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ വള്ളസദ്യ ഏകദേശം സമാപിക്കുന്നതോടുകൂടിയാണ് നമ്മുടെ ഓണാഘോഷം തീരുന്നത്. ഇതിപ്പോൾ വള്ളസദ്യ അടുത്ത ആഴ്ചയും കൂടി ഈ വരുന്ന ആഴ്ചയും കൂടിയേ ഉള്ളൂ. മിക്കവാറും വള്ളങ്ങളുടെയൊക്കെ സദ്യ കഴിഞ്ഞു, ഇനിയും കുറച്ച് വള്ളങ്ങളുടെയോ ബാക്കിയുള്ളൂ. എന്തായാലും ഈ ഒക്ടോബർ ഫസ്റ്റ് വീക്കോടുകൂടി ഈ വർഷത്തെ വള്ളസദ്യ സമാപിക്കും. പിന്നീട് നമ്മൾ ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ വള്ളസദ്യയുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ കലവറക്കാഴ്ചകൾ അല്ലേ, കലവറക്കാഴ്ചകളുണ്ട്, ചടങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം നമ്മൾ ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, വീഡിയോസ് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ അതിൻ്റെ സൈഡിലുള്ള ഒരു ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഞങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഐറ്റത്തിൻ്റെ കാര്യം. അതെ, ഇന്നത്തെ വിഭവം എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്. അതായത് ഏത്തപ്പഴവും തേങ്ങായും വെച്ചിട്ടുള്ളൊരു ഡിഷാണ്. അത് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങി കൊടുത്താൽ ചില പിള്ളേർ കഴിക്കത്തില്ല, ഇച്ചിരി മടിയാണ് പിള്ളേർക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ അതിനെ വേറൊരു രൂപത്തിലാക്കിയിട്ട് കൊടുത്താൽ അതങ്ങ് കഴിക്കാനാണ് സാധ്യത മിക്കവാറും. എന്ന് വെച്ചാൽ ഒന്നുകൂടെ മധുരമൊക്കെ ഉള്ളത് ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നത്, അപ്പോൾ അതും പ്രശ്നമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലൊരു ഡിഷാണിത്. പിന്നെ അതുപോലെ തന്നെ തയ്യാറാക്കാനും എളുപ്പമാണ്. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, അധികം സമയവും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അങ്ങനെ അത്രയൊക്കെയാണ് ഇന്നത്തെ ഡിഷിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് പോയി എങ്ങനെയൊക്കെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അതൊക്കെ നമുക്കൊന്ന് കാണാം ഇനി. അതേപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് പോയി ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് റെഡി ആക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാനായിട്ട് മാത്രമൊന്നുമില്ല, അതായത് നമുക്ക് നേരത്തെ അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഏത്തപ്പഴം വേണം, ഏത്തപ്പഴം ഒരു ഏത്തപ്പഴമാണ് ഞാൻ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. 2 ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ തന്നെ വേണം എന്നല്ല, നമുക്കിതൊന്ന് വരട്ടി എടുക്കണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നെയ്യ് 2 ടേബിൾ സ്പൂൺ മാക്സിമം മതി. പിന്നെ തേങ്ങ വേണം, തേങ്ങ ചിരകിയത്. പിന്നെ കുറച്ച് ശർക്കര വേണം. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തൊരു കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ, ഒരുപാട് വേണ്ടി വരത്തില്ല എന്തായാലും. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഒന്ന് ചുരുക്കി പറയാം. അതായത് ഏത്തപ്പഴം നമ്മൾ ആദ്യം നെയ്യിലിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കി ആ ശർക്കരപ്പാനിക്കകത്ത് നമ്മൾ അതൊന്ന് ഒന്ന് പരട്ടിയെടുക്കും. അതിനുശേഷം നമ്മൾ തേങ്ങ ചിരകിയതൊന്ന് നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കും. എന്നിട്ട് ഈ ശർക്കരപ്പാനിക്കകത്ത് ഇട്ട ഏത്തപ്പഴം നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തുനിന്ന് കോട്ട് ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ചും കൂടി ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, പാനിനകത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ നമ്മൾ വീട്ടിൽ തന്നെ ഒരുക്കിയ നെയ്യാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ഏത്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പഴുത്ത പഴം വേണം, ഒരുപാട് പഴുക്കാത്ത പഴം ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ഇത് സ്ലൈസ് ചെയ്തപ്പോഴേ ഈ കറുത്ത ഇതൊന്നും ഇതിൻ്റെ നാല് പോലത്തെ സാധനം ഞാൻ കളഞ്ഞിട്ടില്ല. ഇപ്പം നമുക്കത് കളയണം എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുന്ന സമയത്ത് അത് കളഞ്ഞിട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. നല്ലതായിട്ട് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നെയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും അതങ്ങനെ കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, പക്ഷെ എന്നാലും ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ പുറത്തിങ്ങനെ വരണം. ഇതിപ്പോൾ
അപ്പോൾ ഈ ഒരെണ്ണം നമുക്ക് ഏകദേശം ഈ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത സെറ്റ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റാണ്. ഞാൻ അന്നേരം മുമ്പേ മുഴുവൻ നെയ്യും എടുത്തിട്ടില്ലായിരുന്നേ. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ, ബാക്കി നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതേപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഏത്തപ്പഴം ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ നെയ്യയുടെ ഒരു ഇതുണ്ടല്ലോ, അതിനകത്തിട്ട് തന്നെ നമുക്ക് തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, ഒരു മീഡിയം ഈ ഒരു പാകം മതിയേ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് ശർക്കര പാനി ആക്കി വെച്ചിരുന്നത് ഞാൻ വീണ്ടും ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇതിപ്പോൾ മുമ്പത്തെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തേങ്ങ പൊടിച്ചെടുക്കേണ്ടത്. ഇപ്പം ഇതൊന്ന് തിളച്ചില്ലേ ഈ ശർക്കര പാനി, നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഏത്തപ്പഴം മൂപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇതിനകത്ത് കിടന്നൊന്ന് തിളച്ച് വറ്റണം. നമ്മളിതിനെ ഒരുപാട് ഇളക്കി അങ്ങ് ശല്യം ചെയ്യരുത്. കുറച്ചൊന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ മുറിഞ്ഞു പോകും. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ഇതിനകത്തു നിന്ന് എടുക്കാം. അതല്ല, തേങ്ങ ചേർക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ശർക്കരട്ടിയുടെ കൂട്ടം നമുക്കിങ്ങനെ വറ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വേണേലും കഴിക്കാം. ഇതിപ്പോൾ ഞാൻ തേങ്ങയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിന് എടുക്കുവാണ് അടുപ്പിൽ നിന്ന്. ഇനി നമുക്ക് ഓരോ ഏത്തപ്പഴത്തിൻ്റെ പീസും എടുത്ത് ഇതേപോലെ ഇതിനകത്ത് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ തേങ്ങായ റോള് ചെയ്യാതെ ശർക്കര പാനിക്കകത്ത് തന്നെ ഇട്ട് ഇതാക്കിയിട്ട് അതിങ്ങെടുത്തതാണ്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ശർക്കര പാനിയോടുകൂടി കഴിക്കാം. അതല്ലെങ്കിൽ ഇതിനകത്തു നിന്ന് ശർക്കര പാനി മാറ്റിയിട്ട് അങ്ങനെ ആണെങ്കിലും കഴിക്കാം. തേങ്ങയും കൂടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ തേങ്ങയ്ക്കകത്ത് റോള് ചെയ്തെടുത്ത ഇതാണ്. ഇതാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടോ, ഒരു ഇതിനകത്തുനിന്ന് നമുക്ക് എത്ര ഡിഷസ് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റി. ഇതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങയാണെങ്കിൽ ഒരുപാട് മൂത്ത് പോകരുത്. നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചെയ്യാവൂ. കാരണം ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാവും. പിന്നെ ശർക്കര പാനി ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് പാനി ആക്കാൻ പാടില്ല. നമുക്കൊന്ന് വരട്ടിയെടുക്കാനും തക്ക ഉള്ളൊരു രീതിയിൽ എടുക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ കുറേ ഇട്ട് വറ്റിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.